Hi friends, Eduplus Learning Glasses in the video like a lavakasagam. In the video, we will discuss space science. My bandapendola, current affairs on a PSC bulletin. Vanatula Chodangalana, Namkanokam, Adi the Chodimidana, Prabancha Ulpatiude Rehasium Thedi Purapetta, NASA Ude, Dure Darshiniana, James Webb. Prabanja Ulpatiude, Rehasium Thedi Purapetta, NASA Ude, Dure Darshinide Pirana, James Webb. And I December 25th ഇത് വിക്ഷേപിച്ചത് ഇതിന്റെ ആദ്യത്തെ ചിത്രം 2022 ജൂലൈ 11 നാണ് പുറത്തുവിട്ടത് അപ്പോൾ പ്രപഞ്ച ഉൽപ്പത്തിയുടെ രഹസ്യം തേടി പുറപ്പെട്ട നാസയുടെ ദൂരദർശിനിയാണ് ജെയിംസ് വെബ് അടുത്തത് ഒരു നക്ഷത്രം പിറവിയെടുക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർണ്ണമായി ചിത്രീകരിച്ച ടെലസ്കോപ്പ് ആണ് ഹബ്ബിൾ ടെലസ്കോപ്പ് ഒരു നക്ഷത്രം പിറവിയെടുക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർണ്ണമായും ചിത്രീകരിച്ച ടെലസ്കോപ്പ് ആണ് ഹബ്ബിൾ ടെലസ്കോപ്പ് ഇത് രണ്ടും തിരിഞ്ഞു പോവാതെ നോക്കാം അതേപോലെ അടുത്തതാണ് പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദം ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവാണെന്ന് കണ്ടെത്തിയത് ഉത്തരാഖണ്ഡിലെ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസിലെ അംഗങ്ങൾ അടങ്ങുന്ന അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘമാണ് പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദം ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവാണ് ഇത് കണ്ടെത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘത്തിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഉത്തരാഖണ്ഡിലെ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒബ്സർവേഷണൽ സയൻസ് ഇവിടുത്തെ അംഗങ്ങളാണ് അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അടുത്തത് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുത് എന്ന് കരുതപ്പെടുന്ന റേഡിയോ ഗാലക്സിയെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് 300 കോടി പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഈ ഗാലക്സി കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് ഇതിന് പേര് നൽകിയിരിക്കുന്നത് അൽസിയോണസ് എന്നാണ് അൽസിയോണസ് എന്ന് പറയുന്നത് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന റേഡിയോ ഗാലക്സിയാണ് 300 കോടി പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഈ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇറാൻ വിജയകരമായി വിക്ഷേപിച്ച സൈനിക ഉപഗ്രഹമാണ് നൂർ 2 ഇറാന്റെ സൈനിക ഉപഗ്രഹത്തിൻ്റെ പേരാണ് നൂർ 2 നൂർ 2 എന്നുള്ളത് ഇറാന്റെ സൈനിക ഉപഗ്രഹമാണ് അടുത്തത് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ ദിശ മാറ്റി വിടുന്നതിനുള്ള നാസയുടെ പരീക്ഷണ ദൗത്യമാണ് ഡാർട്ട് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ ദിശ മാറ്റി വിടുന്നതിനുള്ള നാസയുടെ പരീക്ഷണ ദൗത്യത്തിൻ്റെ പേരാണ് ഡാർട്ട് ഡാർട്ട് എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് ഡബിൾ ആസ്റ്റിറോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ഡബിൾ ആസ്റ്റിറോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് 2022 ഇത് വിജയം കൈവരിച്ചു ഈ ഒരു ലക്ഷ്യം വിജയം കൈവരിക്കുകയാണ് ചെയ്തത് അപ്പോൾ നാസയുടെ പരീക്ഷണ ദൗത്യമായിട്ടുള്ള ഡാർട്ടിൻ്റെ ലക്ഷ്യം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ആസ്റ്റിറോയിഡ് അല്ലെങ്കിൽ ചിഹ്നഗ്രഹങ്ങൾ ദിശ മാറ്റി വിടുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ ഈ ശുക്രനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരാണ് ശുക്രയാൻ 1 സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമായിട്ടുള്ള ശുക്രനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരാണ് ശുക്രയാൻ 1 2022 വിജയകരമായി വിക്ഷേപിച്ച UAE ആദ്യത്തെ ചന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് റാഷീദ് റോവർ UAE പ്രഥമ ചന്ദ്രദൗത്യമാണ് റാഷീദ് റോവർ ഇത് 2022 വിജയകരമായി വിക്ഷേപിച്ചു UAE ആദ്യത്തെ ചന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് റാഷീദ് അടുത്തത് ചൈനീസ് ശാസ്ത്രജ്ഞർ ലോകത്താദ്യമായി ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ച ആർട്ടിക് ചെന്നായിയുടെ പേരാണ് മായ ചൈനക്കാർ ലോകത്തിലാദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ച ആർട്ടിക് ചെന്നായ ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ച ആർട്ടിക് ചെന്നായിയാണ് മായ ലോകത്തിലാദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിൻ വികസിപ്പിച്ചത് ചൈനയിലാണ് ലോകത്തിലാദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈനയാണ് അടുത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യത്തിൻ്റെ പേരാണ് ആർട്ടിമിസ് ആർട്ടിമിസ് എന്നുള്ളത് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം ഘട്ടമായിട്ട് ഓറിയോൺ എന്ന പേടകം ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ചു അടുത്തത് ലോകത്തിലാദ്യമായിട്ടാണ്
പന്നിയുടെ ഹൃദയം മനുഷ്യനിലേക്ക് വെച്ചുപിടിപ്പിക്കുന്നത്. അമേരിക്കയിലെ മേരി ലാൻഡിലുള്ള 57-കാരനായിട്ടുള്ള ഡേവിഡ് ബെന്നറ്റാണ് ഈ ഒരു ഹൃദയം സ്വീകരിച്ചത്. അപ്പോൾ പന്നിയുടെ ഹൃദയം മാറ്റിവെച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ മേരി ലാൻഡിലുള്ള ഡേവിഡ് ബെന്നറ്റിനാണ് മാറ്റിവെച്ചത്. ഡോക്ടറുടെ പേരാണ് ഡോക്ടർ ബാർട്ടലി ഗ്രിഫ്തിൻ്റെ നേതൃത്വത്തിലാണ്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ബാർട്ടലി ഗ്രിഫ്താണ്. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് മെഡിസിൻ സെൻറ്ററിലെ ഡോക്ടേഴ്സിൻ്റെ സംഘമാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. ഇതിനൊപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ. ഒരു മൃഗത്തിൽ നിന്ന് മറ്റൊരു മൃഗത്തിൽ നിന്ന് ഒരു കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ. മറ്റൊരു മൃഗത്തിൽ നിന്നും കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ പന്നിയുടെ ഹൃദയമാണ് ഇവിടെ സ്വീകരിച്ചത്. ആ സ്വീകരിച്ച വ്യക്തിയുടെ പേരാണ് ഡേവിഡ് ബെന്നറ്റ്. അമേരിക്കയിലെ മേരിലാൻഡിലാണ് ഈ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് മെഡിസിൻ സെൻറ്ററിലെ ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ബാർട്ടലി ഗ്രിഫ്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്.